അനന്ദാസ് കുക്കിംഗ് മാജിക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പായസവുമായിട്ടാണ്. നമ്മുടെ ഓണം കാവാറായില്ലേ, അപ്പോൾ ഓണത്തിന് കുറച്ച് മുമ്പ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാമല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് വളരെ ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രഥമൻ, പഴം വെച്ചിട്ടുള്ള, നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള പ്രഥമൻ, പഴപ്രഥമൻ, പഴപ്രഥമനാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പഴപ്രഥമൻ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഇതുപോലത്തെ നല്ല പഴുത്ത നേന്ത്രപ്പഴം, ഏത്തപ്പഴം ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഴപ്രഥമന് പഴം എടുക്കുമ്പോൾ ഇതുപോലത്തെ നല്ല പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടേസ്റ്റ് പഴപ്രഥമനെ കിട്ടുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ പഴം ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ സാധാരണ പഴനുറുക്കൊക്കെ ഉണ്ടാക്കില്ലേ, പഴം പുഴുങ്ങില്ലേ, അതുപോലെ പഴം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് ആവിയിലോ അതല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ച് എടുക്കാം. അപ്പോൾ അതേ ഞാൻ നേരത്തെ കാണിച്ച പഴം ഇവിടെ വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലി കളഞ്ഞിട്ട് നല്ലപോലെ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതിൽ അരഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ ഒരു കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് അരയ്ക്കുന്നതിനും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഇത് അരച്ച് നല്ല ഫൈനായിട്ട് അരച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ പഴം അങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിവിടെ അപ്പോൾ 5 പഴമാണല്ലോ നമ്മളെടുത്തത്, അത് ഏകദേശം ഒരു 1/4 കിലോ പഴം വരും. അപ്പോൾ അതിലേക്കായിട്ട് ഒരു 500 ഗ്രാം, അപ്പോൾ 1/4 കിലോ പഴത്തിന് ഒരു 450 ഗ്രാം ശർക്കരയെങ്കിലും നമുക്ക് വേണം. എന്നാലാണ് നമുക്ക് കറക്റ്റ് മധുരം കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു 500 ഗ്രാം ശർക്കര ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഈ ഒരു കപ്പിന് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലപോലെ തിളപ്പിച്ചിട്ട് അരിച്ച് എടുക്കാം. അപ്പോൾ അതേ നമ്മൾ നേരത്തെ കാണിച്ച ശർക്കര ഞാൻ ആ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അലിയിപ്പിച്ചിട്ട് ഉരുക്കിയെടുത്തിട്ട് അരിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ വേവിച്ച് വെച്ച പഴം, അത് ഒരു 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കുറച്ചായിട്ടിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് പഴപ്രഥമൻ വയ്ക്കാൻ വേണ്ട മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുകയാണെങ്കിൽ നാളികേരപ്പാലാണ്, തേങ്ങാപ്പാൽ. അത് ഞാനിവിടെ 2 നാളികേരത്തിൻ്റെ, അതായത് ഇപ്പോൾ ഓരോ സ്ഥലത്തും കിട്ടുന്ന നാളികേരത്തിൻ്റെ വലിപ്പം വ്യത്യാസമായിരിക്കും. അപ്പോൾ മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ 250 ഗ്രാം കപ്പില്ലേ, മെഷറിംഗ് കപ്പ്, അതിനൊരു 5 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട്. ആ കോക്കനട്ടിൽ നിന്ന് കിട്ടുന്ന 2ാം പാലും 1ാം പാലുമാണിത്. അപ്പോൾ 2ാം പാല് ഇതൊരു 4 കപ്പുണ്ട്. 4 കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 250 ml കപ്പിന് 4 കപ്പ് 2ാം പാല്, അതുപോലെ ഒരു 1.5 കപ്പ് നല്ല കട്ടിയുള്ള 1.25 കപ്പ് 1ാം പാല്. അപ്പോൾ ഈ നാളികേരപ്പാലെടുക്കുന്നത് ഞാൻ ഇനി വീണ്ടും വീണ്ടും കാണിക്കുന്നില്ല, അത് ഞാൻ എൻ്റെ പഴയ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോക്കനട്ട് ആ നാളികേരത്തിലേക്ക് 1ാം പാൽ, ആദ്യം നമ്മൾ 1ാം പാലാണ് എടുക്കുക. 1ാം പാൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് അരക്കരുത്. നമ്മുടെ മിക്സിയുടെ ജാറിൽ വിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നാളികേരം ഒന്ന് ചതഞ്ഞ് കിട്ടും. എന്നിട്ട് നല്ലപോലെ കൈകൊണ്ട് പിഴിഞ്ഞിട്ട് 1ാം പാല് അരിച്ച് എടുക്കുക. കുറച്ച്, വളരെ കുറച്ച്, 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ. അപ്പോൾ ഈ 2 നാളികേരത്തിൻ്റെ നാളികേരം ഒന്നിച്ച് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് കുറച്ച് കുറച്ചായിട്ടിട്ട് ബാച്ചായിട്ടിട്ട് അങ്ങനെ ഓരോ ബാച്ചിലും 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വിപ്പ് ചെയ്തിട്ട് അരിച്ചെടുത്തിട്ടുള്ള 1ാം പാലാണിത്. അതുപോലെ തന്നെ 2ാം പാലും. 2ാം പാൽ എടുക്കുമ്പോൾ പക്ഷെ നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അതും അതേ നമ്മൾ അരയ്ക്കാൻ പാടില്ല. വിപ്പ് ചെയ്തിട്ട് എടുത്ത് വിപ്പ് ചെയ്ത് നാളികേരം പിഴിഞ്ഞ് പിന്നെ നമ്മൾ ആ നാളികേരപ്പാല് അരിച്ചെടുക്കും. അങ്ങനെ എടുത്തിട്ടുള്ള 2ാം പാല്. ഇപ്പോൾ 2ാം പാലിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കാം. 1ാം പാലിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ കണക്കിന് തന്നെ വെള്ളം ഒഴിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കട്ടിയിലുള്ള 1ാം പാല് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പഴപ്രഥമൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. പഴപ്രഥമൻ ഉണ്ടാക്കാനായിട്ട് അപ്പം നമുക്ക് ഓട്ടുരുളിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ഉരുളിയൊന്നുമില്ല, അത് കാരണം ഞാനിങ്ങനെ ഇവിടെ ഒരു അലുമിനിയത്തിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് ആണെങ്കിലും വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലൊരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ആദ്യം നമ്മൾ ഈ വേവിച്ച് അടിച്ച് വെച്ചിരിക്കുന്ന പഴമില്ലേ, വേവിച്ച് എന്താണ് അരച്ചു വെച്ചിരിക്കുന്ന ഈ പഴം ഒന്ന് വരട്ടിയെടുക്കണം. അത് ചെയ്യാം. ആദ്യം
അപ്പോൾ ദേ ഇവിടെ ഒരു 6 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് കണ്ടോ നല്ലപോലെ നെയ്യൊക്കെ തിളഞ്ഞത് കണ്ടോ ഇത് ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വിട്ട് വരുന്നുണ്ട് അപ്പോൾ പഴം ഇപ്പോ വരട്ടി ഇത് ശരിയായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഈ ശർക്കര ഒഴിച്ച് കൊടുക്കാം ശർക്കര അപ്പോൾ ഞാൻ കുറച്ച് മുക്കാൽ ഭാഗത്തോളം ശർക്കര അതിന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ അര കിലോ ശർക്കരയാണല്ലോ ഉരുക്കി വെച്ചത് ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ച് എടുക്കാം അപ്പോൾ ഞാൻ ആ ശർക്കര ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ശർക്കരയും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ച മുഴുവൻ അര കിലോ ശർക്കര ഉരുക്കിയതും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇതൊരു 2 മിനിറ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ ഒന്ന് തിളച്ച് വരട്ടെ ഇത് ഇപ്പോൾ നമ്മൾ ശർക്കര ഒഴിച്ചിട്ട് ഇത് കണ്ടോ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന രണ്ടാം പാല് ഈ രണ്ടാം പാല് ഞാൻ ഇതിലേക്ക് തീ നല്ലപോലെ താഴ്ത്തിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത് 4 കപ്പാണ് രണ്ടാം പാല് രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഇനി ഒന്ന് നല്ലപോലെ തിളക്കണം നല്ലോണം തിളച്ച് പാകത്തിന് കുറുകി വരണം അപ്പോൾ ഇത് നമുക്കിനി രണ്ടാം പാൽ ഒഴിച്ചിട്ട് നല്ലോണം കൈവിടാണ്ട് ഇളക്കി നല്ലപോലെ കുറുക്കിയെടുക്കാം അപ്പോൾ കുറുക്കിയെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം അങ്ങനെ കൂട്ടി വെച്ച് കുറുക്കിയെടുക്കുന്നത് പെട്ടെന്ന് അടിപിടിച്ച് കരിഞ്ഞു പോവും നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് പതുക്കെ പതുക്കെ ഇളക്കി ഇളക്കി ഇത് കുറുക്കിയെടുക്കണം ഇപ്പൊ അതേ നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് 5 മിനിറ്റ് മുതൽ 8 മിനിറ്റ് വരെ നല്ലപോലെ തിളച്ചിട്ട് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഈ കുറുകിലൊക്കെ നിങ്ങൾക്ക് എത്ര ഉണ്ട് തിക്നെസ് വേണം അത്രയും കുറുക്കിയെടുക്കാം ഇത് കണ്ടു ഒരുപാട് അങ്ങനെ കുറുക്കിയെടുക്കേണ്ട ഇത് ഇരിക്കുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വന്നോളും കുറുകി വന്നോളും ഇത് കണ്ടോ ഇപ്പൊ തന്നെ ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ആണ് ആ പഴവും നെയ്യും പിന്നെ ശർക്കരയും നാളികേർപ്പാലൊക്കെ കൂടിയിട്ട് നല്ല ശരിക്കും പ്രഥമന്റെ ടേസ്റ്റ് തന്നെ ആയിട്ടുണ്ട് ഇതിന് അപ്പോൾ ഇനിയിപ്പോ ഞാൻ ഇവിടെ തീ ഓഫ് ചെയ്തു തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാല് ഒഴിച്ച് കൊടുക്കാണ് കട്ടി നാളികേരപ്പാല് അത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം അത് തീ ഓഫ് ചെയ്തിട്ട് തന്നെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രഥമൻ റെഡി ആയിട്ടില്ല ഇതിലേക്ക് ഇനിയാണ് നല്ലത് ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് വരാൻ പോണത് നമ്മൾ നാളികേരക്കൊത്ത് നാളികേരം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നെയ്യിൽ വറുത്തിടാം അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധാരണയായിട്ട് ഏലക്ക പൊടിച്ചതും അതുപോലെ ചുക്ക് അതൊന്നും ഇടാറില്ല അപ്പോൾ നിങ്ങൾക്ക് ഏലക്ക ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടി അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിലത് ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഇനി ഞാൻ നാളികേരം നെയ്യിൽ വറുത്തിടാൻ പോവുകയാണ് നാളികേരക്കൊത്തൊക്കെ നെയ്യിൽ വറുത്ത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കൂടെ കുറച്ച് കാഷ്നട്ട് വേണമെങ്കിൽ അതും ഇടാം പിന്നെ കിസ്മിസ് ഇഷ്ടമാണെങ്കിൽ അതും ഇടാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ നാളികേരക്കൊത്ത് മാത്രമേ ഇടുന്നുള്ളൂ പിന്നെ ഞാൻ ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് സെർവിംഗ് ബോളിലേക്ക് എടുക്കുന്ന സമയത്ത് മാത്രം ഞാൻ കുറച്ച് കാഷ്നട്ട് ഇട്ട് നെയ്യിൽ വറുത്തിട്ട് കൊടുക്കുന്നുണ്ട് പഴപ്രഥമൻ ഞാൻ ചെറിയൊരു സെർവിങ് ഉരുളി പോലത്തെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഞാനിത് ടേസ്റ്റ് നോക്കി കറക്റ്റ് നമ്മൾ സദ്യക്കൊക്കെ കിട്ടുന്ന പഴപ്രഥമൻ്റെ ടേസ്റ്റ് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ആകെ കൂടിയുള്ള ഒരു പണി എന്ന് പറയാനായിട്ട് നാളികേരപ്പാൽ എടുക്കലാണ് അതിൽ സൂത്രപ്പണിയൊന്നും കാണിക്കാൻ പറ്റില്ല കാരണം നമ്മൾ നാളികേരം പിഴിഞ്ഞ് തന്നെ പാലെടുക്കണം വാങ്ങണ നാളികേരപ്പാലൊന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ പൊടി മിക്സൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും Thank you.